നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം പയ്യന്നൂർ കേബിൾ ഇന്റർനെറ്റ് പാർട്ണറും കുഞ്ഞിമംഗലത്തെ കേബിൾ ടിവി സ്ഥാപനമായ ഒറാക്കിൾ കമ്മ്യൂണിക്കേഷൻ ഉടമയുമായ സി വിനോദ് കുമാർ നിര്യാതനായി കേബിൾ ടിവി മേഖലയിലും കുഞ്ഞിമംഗലത്തും പ്രിയപ്പെട്ട സ്നേഹസാന്നിധ്യമാണ് വിനോദിന്റെ അകാല വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നത് അസുഖത്തെ തുടർന്ന് സി വിനോദ് കുമാറിനെ ഞായറാഴ്ചയോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചൊവ്വാഴ്ച രാത്രിയോടെ മരണപ്പെടുകയായിരുന്നു കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങരയിലെ പള്ളിക്കോൽ കുഞ്ഞിക്കണ്ണന്റെയും സി കല്യാണിയുടെയും മകനാണ് ഭാര്യ അനില ഏകമകൾ വൈഗ സഹോദരങ്ങൾ ഗോപകുമാരും ദീപയും ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് വിനോദ് കുമാർ കേബിൾ ടിവി മേഖലയിലേക്ക് കടന്നു വന്നത് കുഞ്ഞിമംഗലം ആണ്ടാങ്കോവലിലെ ഒറാക്കിൾ കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിലൂടെ കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങര കുതിരുമേൽ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു വിനോദ് കുഞ്ഞിമംഗലത്തിനകത്തും പുറത്തും കേബിൾ ടിവി മേഖലയിലും നിരവധി പേരുടെ സുഹൃത്ത് സാന്നിധ്യമാണ് വിനോദിന്റെ വേർപാടിലൂടെ നഷ്ടമായത് മൃതദേഹം ബുധനാഴ്ച രാവിലെ 11 മണിയോടെ കണ്ടംകുളങ്ങര വി ആർ നായനാർ സ്മാരക വായനശാലയിൽ പൊതുദർശനത്തിനായി വച്ചു കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പേരും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗം കൂടിയായിരുന്ന വിനോദ് കുമാറിന്റെ അകാല വിയോഗത്തിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആദരാഞ്ജലികൾ അർപ്പിച്ച് റീത്ത് സമർപ്പിച്ചു സിഒഎ സംസ്ഥാന ജില്ലാ മേഖലാ കമ്മിറ്റികൾക്ക് വേണ്ടിയും കേരള വിഷൻ കണ്ണൂർ വിഷൻ നെറ്റ്‌വർക്ക് ചാനൽ എന്നിവയുടെ പേരിലും ആദരസൂചകമായി റീത്ത് സമർപ്പിച്ചു പൊതുദർശനത്തിനുശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം മല്ലിയോട്ട് പാലോട്ടുകാവ് ദേവസ്വം ശ്മശാനത്തിൽ സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ പിലാത്തറ അകാലത്തിൽ വിട്ടുപിരിഞ്ഞ വിനോദ് കുമാറിന് നാടിന്റെ അന്ത്യാഞ്ജലി സംസ്കാര ചടങ്ങുകൾക്കു ശേഷം ശ്മശാന പരിസരത്ത് അനുശോചന യോഗം ചേർന്നു കേബിൾ ടിവി മേഖലയിലെ നിരവധി വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നാടെങ്ങും ഊഷ്മളമായ സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു അകാലത്തിൽ വിട പറഞ്ഞ വിനോദ് കുമാർ എന്ന ഒറാക്കിൾ വിനു കേബിൾ ടിവിയുമായി ബന്ധപ്പെട്ട് ഓരോ വീടും കയറിയിറങ്ങുന്ന വ്യക്തിത്വം അതുകൊണ്ട് തന്നെ ഏവർക്കും സുപരിചിതനായ വിനോദിനെ അവസാന നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒരു നാട് മുഴുവൻ കണ്ടംകുളങ്ങര വായനശാലയിലെത്തിയിരുന്നു സംസ്കാര ചടങ്ങുകൾക്കു ശേഷം ശ്മശാന പരിസരത്ത് ചേർന്ന അനുശോചന യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവരും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങളും പങ്കെടുത്തു സിപിഎം നേതാക്കളായ കെ വി വാസു അടുക്കാടൻ വിജയൻ സവിശേഷതകളൊക്കെ നമുക്കേവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം വളരെ സൗമ്യമായി നമ്മുടെ ആളുകളോട് ഇടപെടുന്നു എന്ന് മാത്രമല്ല ഒരു സേവന മേഖല എന്ന നിലയിൽ ഈ കേബിൾ ടിവിയെ പ്രയോജനപ്പെടുത്തുന്നതിന് അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നെറ്റ്വർക്ക് സൗകര്യങ്ങൾ വളരെ പെട്ടെന്ന് ഏർപ്പെടുത്തി കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൽ കൂടി സാധിച്ചിട്ടുണ്ട് പി വി പ്രകാശൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി ദീപു എന്നിവരും സഹപ്രവർത്തകർ 21 വർഷങ്ങളായി കൂടെ ഉള്ള ആളാണ് വിനുവാട്ടൻ ആകസ്മികമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മരണവിവരം ഞങ്ങളെ തേടി എത്തിയത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നമ്മുടെ നാട്ടുകാർക്കും പൊതുവെ എല്ലാവർക്കും ഒരു തീരാ നഷ്ടമാണ് ഇതിൻ്റെ വിയോഗം
സിഒഎയ്ക്ക് വേണ്ടി നെറ്റ്വർക്ക് ചാനൽ എം ഡി സജീവ് കുമാർ. ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന സുന്ദരനിയുടെയും പെനു നെറ്റ്വർക്ക് ചാനലിൻ്റെയും ഭാഗമായി വളരെ സജീവമായിട്ട് നമ്മുടെ കൂടെ നിന്ന സഹപ്രവർത്തകൻ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാട്സപ്പിലൂടെ അതീവ ഗുരുതരാവസ്ഥയിൽ മിംസ് ഹോസ്പിറ്റൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത വലിയ ഞെട്ടലോടുകൂടിയാണ് നമ്മളൊക്കെ ശ്രമിച്ചത്. കാരണം അതിൽ തൊട്ട് തലേ ദിവസം വെള്ളിയാഴ്ച ഞങ്ങളുടെ കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിൽ അദ്ദേഹം ആദ്യം മുതൽ വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ സജീവമായിട്ട് പങ്കെടുക്കുകയും ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ മകളുടെ ഒരു ആവശ്യത്തിന് സ്കൂളിൽ നിന്ന് പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞ് പോയി പിന്നെ പെട്ടെന്ന് തിരിച്ചു വരികയും അവസാനം വരെ അദ്ദേഹം നമ്മുടെ കൂടെ വളരെ സജീവമായിട്ട് ബി ജയകൃഷ്ണൻ. വിനോദിൻ്റെ ഈ ഒരു ആകസ്മിക വേർപാട് ഒരിക്കലും നമുക്കതൊരു വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. 22 വൈകുന്നേരം വരെ ഒന്നിച്ച് ആ പൊതുയോഗത്തെ പങ്കെടുത്ത് വളരെ ചുറുചുറുക്കോടെ ഇടപഴകിയ ഒരു മനുഷ്യൻ തൊട്ടടുത്ത ദിവസം തന്നെ മരണത്തിന് കീഴടങ്ങി എന്നുള്ളത് ഒരിക്കലും നമുക്ക് താങ്ങാവുന്നതിലപ്പുറത്തേക്കുള്ളൊരു ദുഃഖമാണ് സമ്മാനിക്കുന്നത്. അനിൽ മംഗലത്ത്, എൻ പുരുഷോത്തമൻ എന്നിവരും കെ വി സതീശൻ, പി പി സുരേഷ്, മോഹനൻ, സണ്ണി സെബാസ്റ്റ്യൻ തുടങ്ങിയവരും അനുശോചന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കളിയാട്ട നാളുകളുടെ വരവറിയിച്ച് ബുധനാഴ്ച വിവിധ ക്ഷേത്രങ്ങളിൽ പത്താമുദയ ചടങ്ങുകൾ നടന്നു. മാടക്കാൽ നിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലും കൊക്കാനശ്ശേരി നിക്കുന്നത്ത് കളരി ഗുരുനാഥൻ ദേവസ്ഥാനത്തും വേറിട്ട അനുഷ്ഠാന ചടങ്ങുകളാണ് നടന്നത്. പത്താമുദയത്തിലെ പുത്തരി അടിയന്തര ചടങ്ങുകളുടെ ഭാഗമായി മാടക്കാൽ നിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പയ്യന്നൂർ കൊക്കാനശ്ശേരി നിക്കുന്നത്ത് കളരി ഗുരുനാഥൻ ദേവസ്ഥാനത്തേക്ക് വിത്തുപൊതി സമർപ്പണം നടത്തി. തിരിച്ചു നൽകിയ ദീപവും തിരിയുമരിയും മാടക്കാൽ ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോയി. തുലാമാസത്തിലെ പത്താമുദയമായ ബുധനാഴ്ച രാവിലെയാണ് മാടക്കാലിലെ നിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിന് കീഴിലുള്ള 196 കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് കൊയിലൻ തറവാട്ടിലെ മുതിർന്നാംഗമായ നാണുവിന്റെ നേതൃത്വത്തിൽ വിത്തുപൊതി കാണിക്കയായി സമർപ്പിക്കാൻ പയ്യന്നൂർ നിക്കുന്നത്ത് ക്ഷേത്രത്തിലെത്തിയത്. ആചാര ഉപചാരങ്ങൾക്ക് ശേഷം തൂശനിലയിൽ നൽകിയ ദീപവും തിരിയും പുത്തൻ മൺകലത്തിൽ നൽകിയ അരിയുമേറ്റുവാങ്ങി കാരണവന്മാർ മാടക്കാൽ ക്ഷേത്രത്തിലേക്ക് തിരിച്ചുപോയി. മാടക്കാൽ ക്ഷേത്രത്തിൽ തെളിയിച്ച ദീപം ഒരു വർഷം അണയാതെ കെടാവിളക്കായി പ്രകാശിക്കണമെന്നാണ് തലമുറകളായി കൈമാറി വരുന്ന വിശ്വാസം. ദീപം തെളിയിച്ചതിന് ശേഷം കൊണ്ടുവന്ന പുത്തനരി കൊണ്ട് നിവേദ്യച്ചോറുണ്ടാക്കി തറവാട്ടിൽ പുത്തരി അടിയന്തരം നടത്തുന്നതാണ് പത്താമുദയത്തിന്റെ അനുബന്ധ ചടങ്ങ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപകമായി നടത്തുന്ന ലക്നൌ ചലോ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പയ്യന്നൂരിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ഒ വി നാരായണൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കർഷക സമരം 11 മാസം പിന്നിടുന്ന സാഹചര്യത്തിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപകമായി നടത്തുന്ന ലക്നൌ ചലോ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പയ്യന്നൂരിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. സമരത്തിന്റെ ഭാഗമായി അമിത്ഷായുടെ കോലം കത്തിച്ചു. പൊതുയോഗം കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ഒ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും മാസം ഇതുപോലെ ഒരു സഹന സമരവും നടന്നിട്ടില്ല. എന്തെല്ലാം പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും സമരം ചെയ്യുന്ന കൃഷിക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ കല്ല് പോലും ഈ മർദ്ദക സംവിധാനത്തിന് നേരെ ഉണ്ടായിട്ടില്ല. കൃഷിക്കാർ പറഞ്ഞു, ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കണം. നമ്മൾ പറയുന്നത് നമ്മളെയും ജീവിക്കാൻ അനുവദിക്കണം എന്നാണ്. ഈ ഇരിക്കുന്ന നമ്മളടക്കം പറയുന്നത് നമ്മളെ ജീവിക്കാൻ അനുവദിക്കണമെങ്കിൽ ഈ സമരം വിജയിക്കണം. നമ്മുടെ രാജ്യത്ത് ജനസംഖ്യയിൽ 62% കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത്, 62%. 130 കോടി ജനങ്ങൾ, ഏതാണ്ട് 81-82 കോടിയോളം ജനങ്ങൾ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. കെ പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കെ സതീശൻ, എം രാമകൃഷ്ണൻ, ടി പി രവീന്ദ്രൻ, കെ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവള്ളൂർ പാലക്കുന്ന് കയ്യൂർ റോഡ് അവസാന മിനുക്കു പണിയിൽ. ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ പാലക്കുന്ന് മുതൽ കാഞ്ഞങ്ങാട് മാവുങ്കാൽ വരെ ദേശീയപാതയ്ക്ക് സമാന്തര പാതയായി ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയും. ദീർഘകാലമായുള്ള ആവശ്യത്തിനൊടുവിൽ പാലക്കുന്ന് കയ്യൂർ അരിയാക്കടവ് പാലം വരെയുള്ള റോഡ് യാഥാർത്ഥ്യമാവുകയാണ്. ഏറെക്കാലം തകർന്നടിഞ്ഞ് ഗതാഗതം ദുഷ്കരമായിരുന്ന ഈ റോഡ് 10 മീറ്റർ വീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്.
കയ്യൂർ അരിയാക്കടവ് പാലം മുതൽ ചെമ്പ്രകാനം വെള്ളച്ചാൽ വഴി പാലക്കുന്നിലെത്തുന്നതാണ് ഈ റോഡ്. 34 കോടിയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം. വീതി കൂടിയ റോഡ് നിലവിൽ വരുന്നതോടെ ഗതാഗതം സുഗമമാക്കാനും കഴിയും. നേരത്തെ കുത്തനെ വളഞ്ഞ് ഇറക്കമുള്ള പല ഭാഗങ്ങളിൽ കൂടിയായിരുന്നു ഈ റോഡ് കടന്നുപോയിരുന്നത്. ഇപ്പോൾ അതെല്ലാം പരിഹരിച്ച് ഒരു രാജപാത തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാനും സാധിക്കും. ഏതായാലും ഏറെ നാളായുള്ള തങ്ങളുടെ പ്രതീക്ഷ പൂവണിഞ്ഞ സന്തോഷത്തിലാണ് നാട്ടുകാരും ഈ വഴി കടന്നുപോകുന്നവരും. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നിയുക്ത ശബരിമല മാളികപ്പുറം മേൽശാന്തിമാർക്ക് അതിയടം അയ്യപ്പൻകാവിൽ സ്വീകരണം നൽകി. എം കെ രാഘവൻ MP സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശബരിമല മേൽശാന്തി കണ്ടിയൂർ നീലമന ഇല്ലത്ത് പരമേശ്വരൻ നമ്പൂതിരി, മാളികപ്പുറം മേൽശാന്തി അതിയടം കുറുവക്കാട്ടില്ലത്ത് ശംഭു നമ്പൂതിരി എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. ചിരക്കൽ കോവിലകം CK രവീന്ദ്രവർമ്മ വലിയ രാജ ദീപം തെളിയിച്ചു. MK രാഘവൻ MP സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കിന് ഭക്തന്മാർ എന്നും ആരാധിക്കുന്ന ശബരിമല മേൽശാന്തിമാരെ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമായി നമ്മൾ കണ്ടിരിക്കുന്നു. മേൽശാന്തിയായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾക്ക് എനിക്കുണ്ടായ ഈ ജീവിത നിയോഗം ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. എൻ്റെ മാത്രം ഭാഗ്യമല്ലാതെ ഞങ്ങളുടെ കുടുംബപരദേവതയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായതാണെന്ന് അന്നേ ഞാൻ ദൃശ്യമാധ്യമങ്ങളിൽ ചോദിച്ചവരോട് ഇപ്പോൾ എന്ത് തോന്നുന്നു, ഈ വാർത്ത അറിഞ്ഞപ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു, എന്തു തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ കുടുംബവ്രതകളുടെയും ഗുരുകാരണവന്മാരുടെയും ശബരിമല അയ്യപ്പൻ്റെയും ധർമ്മശാസ്താവിൻ്റെയും ഇപ്പോൾ ഞാൻ പൂജിക്കുന്ന ഏവൂർക്കണ്ണൻ്റെയൊക്കെ അനുഗ്രഹമാണ്. എൻ്റെ തറവാട്ട ക്ഷേത്രമായ ശ്രീകൃഷ്ണസ്വാമിയുടെയും ഈ അയ്യപ്പ എല്ലാ വർഷത്തിലും എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യം, എല്ലാ വർഷത്തിലും രണ്ട് പ്രാവശ്യം കൃത്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് തൊഴുത് പോകാറുണ്ട്. സംസ്ഥാന മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ KC സോമൻ നമ്പ്യാർ വിശിഷ്ട അതിഥിയായിരുന്നു. അയ്യപ്പൻകാവ് സേവാ സമിതി പ്രസിഡന്റ് MV വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ക്ഷേത്രം ഊരാളൻ പാപ്പിനോട്ടില്ലത്ത് ശിവദാസൻ നമ്പൂതിരി, VV വിജയൻ, CT ദാമോദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് LDF കരിവള്ളൂർ ബസാറിൽ ഡൽഹി ചലോ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചും ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും LDFന്റെ നേതൃത്വത്തിൽ കരിവള്ളൂർ ബസാറിൽ ഡൽഹി ചലോ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. കർഷകരില്ലെങ്കിൽ ജനതയില്ല എന്ന് കേന്ദ്രം ഭരിക്കുന്നവർ ഓർക്കണമെന്ന് ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി രമേശൻ പറഞ്ഞു. സ്വതന്ത്രമായതിന് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു പോരാട്ടമാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കർഷകർ സംഘടിച്ചുകൊണ്ട് നടത്തുന്നത്. AV സുകുമാരൻ അധ്യക്ഷനായി, കാനാ ഗോവിന്ദൻ, KI മുകുന്ദൻ മാസ്റ്റർ, VV പവിത്രൻ, രതീശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കോലം കത്തിക്കൽ പ്രതിഷേധവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
കാർഷിക സംസ്കൃതി വിളിച്ചോതി കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വിത്ത് പൊതി സമർപ്പണം നടത്തി. പത്താമുദയ ദിവസം ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗമായാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചടങ്ങ് നടത്തിയത്. വയൽ കോളനിയിലെ ചേടമ്പത്ത് തറവാട്ടുകാരും കിഴക്കേക്കോവൽ കോളനിയിലെ ചെറുകിണിയൻ തറവാട്ടുകാരുമാണ് വിത്തുപൊതി സമർപ്പിച്ചത്. പഴയകാലത്തെ ഓർമ്മപ്പെടുത്തി ഇത്തവണയും ഈ തറവാട്ടുകാർ കണ്ടോത്ത് ശ്രീ കുർബ ഭഗവതി ക്ഷേത്രത്തിലെത്തി. ശ്രീ പൂലൻകീഴിൽ ദൈവത്തിന്റെ തിരുനടയിലാണ് വിത്തും പൊതിയും ഭണ്ഡാര സമർപ്പണവും നടന്നത്. ക്ഷേത്രത്തിൽ എത്തിക്കുന്ന വിത്തുപൊതി ക്ഷേത്രം മുഖ്യകർമ്മി അന്തിത്തിരിയന്റെയും മറ്റ് ആചാരസ്ഥാനികരുടെയും നേതൃത്വത്തിൽ ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഇവർക്ക് ഉണക്കലരിയിലുണ്ടാക്കിയ കഞ്ഞി നെല്ലുകൊണ്ടുവന്ന കൂട്ടയിൽ ഇലയിട്ട് അതിൽ നൽകുന്നു. ഇത് ഈ തറവാട്ടുകാരുടെ ക്ഷേത്രത്തിൽ എത്തിച്ച് അവിടെയും അവർക്ക് ചടങ്ങുണ്ട്. കാബൂളിവാല ഏകപാത്ര നാടകം ആദ്യ അവതരണം നെരുവമ്പ്രത്ത് നടന്നു. KKR വെങ്ങര രചന സംവിധാനം നിർവഹിച്ച നാടകത്തിൽ രവി ഏഴും കാബൂളിവാലയായി രംഗത്തെത്തി. രണ്ടു വർഷക്കാലത്തെ നീണ്ട മൗനത്തിനു ശേഷം നാടകരംഗം ഉണർന്നു. മലബാറിലെ നാടക കൂട്ടായ്മകൾ നാടക അവതരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിലാണ് നാടകം ചെറുതാഴവും നാടക കലാകാരന്മാരുടെ കൂട്ടായ്മയായ നാടക തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയും ചേർന്ന കാബൂളിവാല എന്ന ഏകപാത്ര നാടകം രംഗത്തെത്തിച്ചത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്തമായ കഥാപാത്രം കാബൂളിവാല വർത്തമാന കാലത്തിലെ കാബൂളിൽ എത്തിപ്പെട്ടാലുള്ള മാനസിക സംഘർഷങ്ങളും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുമാണ് നാടകം ചർച്ച ചെയ്യപ്പെടുന്നത്. ആത്യന്തികമായി യുദ്ധത്തിനെതിരെയുള്ള തീവ്രവാദങ്ങൾക്കെതിരെയുള്ള ഈ കലാസൃഷ്ടി മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. KKR വെങ്ങരയാണ് 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. പ്രമുഖ നാടക പ്രവർത്തകൻ രവി ഏഴോ കാബൂളിവാലയായി വേഷമിട്ടു. നെരുവമ്പ്രം PK നാരായണൻ മാസ്റ്റർ സ്മാരക ഓഡിറ്റോറിയത്തിൽ EP രാജഗോപാലൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കാവുകളിലും കോട്ടങ്ങളിലും തെയ്യം കഴിപ്പിക്കുന്ന തറവാടുകളിലും പത്താമുദയത്തിന്റെ വരവ് ഉത്സവ ഛായ പകർന്നു. അന്നൂർ പാടിയിൽ കോട്ടം കരിഞ്ചാമുണ്ടി ദേവസ്ഥാനത്ത് മഹാമാരിയുടെ ഇടവേളയ്ക്ക് ശേഷം രൗദ്രമൂർത്തിയായി കരിഞ്ചാമുണ്ടി തെയ്യം കെട്ടിയാടി. സങ്കടങ്ങളുടെയും നഷ്ടങ്ങളുടെയും കാലം കഴിഞ്ഞ് പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ അണിയലങ്ങളിലേക്ക് പതിഞ്ഞിരിക്കുന്നു. ക്ഷേത്രാങ്കണങ്ങളിലും തറവാടുകളിലും അസുരവാദ്യത്തിന്റെ പ്രകമ്പനവും ചിലമ്പുലികളും ഉയർന്നു. ഒന്നര വർഷത്തിലധികമായി മൂകമായി കിടന്ന തറവാട്ടുമുറ്റങ്ങളിൽ ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് തെയ്യങ്ങൾ ഉറഞ്ഞാടി. Thank you.
പന്നൂർ കാറമേൽ പാടിയിൽക്കോട്ടത്ത് ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി 28 തെയ്യക്കൂറങ്ങളാണ് കെട്ടിയാടിയത്. ബുധനാഴ്ച ഉച്ചയോടെ രൗദ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടി അരങ്ങിലെത്തി ഭക്തജനങ്ങളിൽ ഭീതി ജനിപ്പിച്ച് കരിഞ്ചാമുണ്ടി ക്ഷേത്രമുറ്റത്ത് ഉറഞ്ഞാടി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കളിയാട്ട ചടങ്ങുകൾ നടന്നത്. ബുധനാഴ്ച വൈകിട്ടോടെ കളിയാട്ടത്തിന് സമാപനമായി. വാർത്തകളിലേക്ക്. കർഷക സംഘം ആലപ്പടമ്പ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാമിമുക്കിൽ കർഷക മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചു. KSKTA ജില്ലാ കമ്മിറ്റി അംഗം PV തമ്പാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക സംഘം ആലപ്പടമ്പ് വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ച കർഷക മഹാപഞ്ചായത്ത് സ്വാമിമുക്കിൽ KSTA ജില്ലാ കമ്മിറ്റി അംഗം PV തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഡഡ് റൂള് വിവിധ മതങ്ങളെയും ജാതികളെയും നാട്ടുകാരെയും എല്ലാം ഭിന്നിപ്പിച്ചുകൊണ്ട് അവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു. കച്ചവടം നടത്തുന്നതിന് വേണ്ടി വന്നവർ അങ്ങനെയാണ് ഈ രാജ്യം ഭരിച്ചത്. അതേ ഐഡിയ ആശയം എന്ന നിലയിൽ ഇന്ത്യൻ ഭരണാധികാരികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രകടനവും നടന്നു. KP കമലാഷൻ അധ്യക്ഷനായി, PV ബാലൻ, TV ജയൻ, വീരധീഷ്, TK ശങ്കരൻ മാസ്റ്റർ, KK മനോഹരബാബു, CK ദാമോദരൻ, CK പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചിരട്ടയിൽ 50 ഇമോജികൾ തീർത്ത 7 ക്ലാസ്സുകാരന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിലെ അദ്വൈതാണ് വേറിട്ട പരീക്ഷണത്തിലൂടെ റെക്കോർഡ് നേട്ടം കരസ്ഥമാക്കിയത്. കോവിഡ് കാലത്തെ വിരസതയിൽ വീട്ടിൽ കഴിയുമ്പോഴാണ് അദ്വൈത് ചിരട്ടകളിൽ ചിത്രങ്ങൾ ഒരുക്കാൻ തുടങ്ങിയത്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ 50 ചിരട്ടകളിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് സ്മൈലുകളും മറ്റ് അനവധി ചിത്രങ്ങളും അദ്വൈത് വരച്ചെടുത്തു. പണ്ട് ഞാൻ ചിത്രം വരക്കലുണ്ട്, പിന്നെ വിചാരിച്ചു കാർഡ്ബോർഡ് ചെയ്യാണ്. കാർഡ്ബോർഡ് ചെയ്തിട്ട് ചിരട്ട ചെയ്യാച്ചു. എനിക്ക് നല്ല ചെയ്തിട്ട് എല്ലാവരും വീട്ടുകാർക്കെല്ലാം കാണിച്ചു. അവർക്ക് എല്ലാം കഷ്ടപ്പെടുത്തി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവർക്ക് അയച്ചു കൊടുത്തു. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ സെലക്ട് ചെയ്ത് മെസ്സേജ് അയച്ചു. എനിക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ കൊറിയർ വന്നു, മെഡലും സർട്ടിഫിക്കറ്റും. ഇതാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയത്. ഇളമ്പച്ചിയിലെ ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7 തരം വിദ്യാർത്ഥിയായ അദ്വൈത് രാമവില്യം കഴകത്തിന് സമീപത്തെ അശോകൻ, അനിത ദമ്പതികളുടെ മകനാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. KSU ജില്ലാ വൈസ് പ്രസിഡന്റായിരിക്കെ പയ്യന്നൂരിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട KP സജിത്ലാലിന്റെ പിതാവ് ആർ കൃഷ്ണന്റെ നിര്യാണത്തിൽ അനുശോചിക്കുന്നതിനായി യോഗം ചേർന്നു. സജിത്ലാൽ മന്ദിരത്തിൽ ചേർന്ന അനുശോചന യോഗത്തിൽ കരിപ്പിരി ബാലൻ അധ്യക്ഷത വഹിച്ചു. KP സജിത്ലാലിന്റെ പിതാവ് ആർ കൃഷ്ണന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് സജിത്ലാൽ മന്ദിരത്തിൽ യോഗം ചേർന്നു. ആർ കൃഷ്ണൻ സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. യോഗത്തിൽ കരിപ്പിരി ബാലൻ അധ്യക്ഷത വഹിച്ചു. എം നാരായണൻകുട്ടി, VC നാരായണൻ, KK ഫൽഗുനൻ, KP മോഹനൻ, എ രൂപേഷ്, പ്രശാന്ത് കോറോം, VP കൃഷ്ണ പൊതുവാൾ, MK ശ്യാംലാൽ, ഗോകുൽ ഗോപി, PT പ്രതീഷ്,
സി അനിൽകുമാർ, നവനീത നാരായണൻ, ഭരത്ദി പൊതുവാൾ തുടങ്ങിയവർ അനുശോചനമറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രതിഷേധ മലയടിച്ച് പുത്തൂരിൽ കർഷകരുടെ സംഗമം. പുത്തൂർ അമ്പല മൈതാനിയിൽ നടന്ന പ്രതിഷേധ സംഗമം ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെയും ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുമാണ് പുത്തൂരിൽ കർഷകരുടെ പ്രതിഷേധ സമരം നടന്നത്. കർഷകരുടെ നട്ടലൊടിച്ച് കേന്ദ്ര സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ടി നാരായണൻ ചോദിച്ചു. ടി കൃഷ്ണ പൊതുവാൾ അധ്യക്ഷനായി, കെ മധു, കെ രമേശൻ, ടി പത്മാവതി, ദാമോദരൻ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.